നിങ്ങൾ ഈ ഒരു സ്പേസിൽ ഒരു സ്പെഷ്യാലിറ്റി ശ്രദ്ധിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളിപ്പോൾ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് എൻ്റയർ ലൈറ്റ് നമുക്ക് ആ മുകളിൽ നിന്ന് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പെയിൻറ്റേഴ്സൊക്കെ വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെയിൻറ്റിന് ഇങ്ങനെ റാപ്പ് ചെയ്ത് കറക്റ്റ് ലൈനായിട്ടൊക്കെ ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് കുറച്ചുകൂടെ ഒരു ഫോർമൽ സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഡൈനിംഗ് ടേബിളിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴായിരിക്കും അധികം ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. ആ പൂമ്പാറ്റകളൊക്കെ, കാരണം ആ പൂവും പച്ചയും വന്നപ്പോഴേക്കും പൂമ്പാറ്റും കളി വന്ന് കുഞ്ഞിക്കിളികളൊക്കെ വരും തോന്നുന്നു. കാരണം ഓപ്പണായി കിടക്കുകയല്ലേ. സെയിം ഫിനിഷാണ് നമ്മൾ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് കേട്ടോ. സെയിം ഫിനിഷാണ് സീലിംഗിൽ മുഴുവൻ. അപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് ഒരു 11 ഫീറ്റ് ബൈ 12 ഫീറ്റ് ഒക്കെ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇതെല്ലാം ഞാനും രേവതിയും നമ്മുടെ ഓഫീസിൽ നിന്ന് പോയിട്ട് നമ്മളാണ് ഓരോ റൂമിലേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത്. എനിക്കിവിടെ ക്ലയൻറ്റ് നമ്മുടെ കൂടെ ഫുൾ ഫ്രീഡം തന്നു, നമ്മുടെ അടുത്ത് പോയി എങ്ങനെ വെച്ചാൽ സെറ്റ് ചെയ്തോളം. അപ്പോൾ നമുക്കറിയാലോ ഇൻറ്റീരിയർ വരുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിലിങ്ങും മെറ്റീരിയലും വരുന്ന സമയത്താണ് അതിൻ്റെ കോസ്റ്റ്, കാരണം മെറ്റീരിയലിൻ്റെ കോസ്റ്റും അതിൻ്റെ ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GI ടൂബ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു ഫർണിച്ചറെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആളുകൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് പൊട്ടിപ്പോവും വളഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദുവാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് പരപ്പനങ്ങാടി നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീടാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നി പഴച്ചാൽ 3 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു പ്രൊജക്റ്റാണത്. കാരണം ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ, അതായത് ഞങ്ങളുടെയും അച്ഛൻ്റെ ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും ഒക്കെ ആയിട്ടുള്ള ഒരാളും നമ്മുടെ നൈബറൊക്കെ ആയിട്ടുള്ള ഒരാളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് വീടിൻ്റെ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു പ്ലോട്ട് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തു, പല കാരണങ്ങളാൽ അത് നടന്നില്ല. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ഈ ഒരു വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെയാണ് ഇവരുടെ തറവാട് വീട് ഇരിക്കുന്നത്. അതിൻ്റെ പിന്നിലായിട്ടൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, അവിടത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്തു. അതും പല കാരണങ്ങളാൽ, അതായത് ക്ലയൻറ്റിൻ്റെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു, അത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് അതും നടന്നില്ല. മൂന്നാമതായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ചെയ്തത്. അതിൻ്റെ കാരണങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തോ. തേക്ക്, ഈ പ്ലോട്ടിൽ കുറേ തേക്കും വലിയ മരങ്ങൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അല്ലേ. അപ്പോൾ ആ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരുമെന്നുള്ള ഉപ്പൻ്റെ ഒരു പേടി കാരണമാണ് ഉപ്പ് മെൻഷൻ ചെയ്തിരുന്നായിരുന്നു. ഞങ്ങൾ അവസാനം, അതായത് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോപ്പർട്ടി വേണം, അതിൻ്റെ ഉള്ളിൽ ഈ നല്ലൊരു എന്താ പറയുക മരങ്ങളുടെ ഇടയിൽ വീട് നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും നമ്മൾ പ്രോമിസ് ചെയ്തു ഇതിൽ ഒരു മരം മുറിക്കാണ്ട് നമ്മൾ എന്തായാലും വീട് ചെയ്യാം. മരം മുറിച്ചില്ല എന്ന് മാത്രമല്ല, അതെല്ലാം നമ്മുടെ ലാൻഡ്സ്കേപ്പുമായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻറ്റ് നമുക്കിവിടെ തന്നിട്ടുള്ള ഫ്രീഡം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രീഡം ആണ്. അതിൽ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും കോസ്റ്റിലേക്ക് എത്തുമ്പോൾ ശിനുവെ ഇത് ഇത്രയും കോസ്റ്റ് വരുമോ, അത് നമുക്ക് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ അതല്ലാതെ ഡിസൈനിനകത്ത് ഒരാൾക്ക് ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതാണെങ്കിലും അതിലുള്ള നല്ലതാണെങ്കിലും ഒക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞങ്ങളുടെ വീട് എങ്ങനെയാണോ ചെയ്യുക ആ രീതിയിൽ അങ്ങ് ചെയ്ത് തന്നാൽ മതി എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒറ്റവാക്കിലെ ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയമാകുമ്പോഴേക്കും ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഈ കാര്യങ്ങളും വന്നിട്ട് ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങൾ രേവതി പറഞ്ഞുതരും. നമുക്ക് മൊത്തം 23 സെൻറ്റ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എൻ്റയർ ഏരിയയിലേക്ക് നമുക്ക് ഫുൾ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് റോഡ് വരുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ഒരു കാർ ഫ്രീക്ക് കൂടെയാണ്. അപ്പോൾ ഒത്തിരി കാറുകൾ ഇത് ചെയ്യാനും അതിനെ എന്താ പറയുക അതിനെയൊക്കെ വൃത്തിയാക്കാനും അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ കാറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GI ടൂബിൽ നമ്മൾ ഇത്തരത്തിലൊരു 2 സ്വിംഗ് ഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫിനിഷ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HPL ഷീറ്റ്സൊക്കെയാണ് നമ്മളിതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ എൻട്രിയിലുള്ള ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താണ്ടൂർ അല്ലേ, താണ്ടൂർ കോബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഒരു അഡീഷണൽ ഗ്രിപ്പൊക്കെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം.
ഞാൻ ആർക്കിടെക്ട് ഷിനൂപ്, ആർക്കിടെക്ട് ദേവതി. അതിനോട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീടിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് ദുവ എന്നുള്ളതാണ്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ മോളുടെ പേരാണത്. നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്പേസ് വേണം, ഒരു വർഷിപ്പ് മൂഡിലൊക്കെ ഉള്ളൊരു സ്പേസ് വേണം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പെഡസ്റ്റൽ എൻട്രി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരെ ഈ പ്രോപ്പർട്ടിയുടെ റിയർ സൈഡിലായിട്ട് ഈ റോഡിൽ നിന്ന് ഒരു എൻട്രി കൂടെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ റിയർ സൈഡിലേക്ക് കയറുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കങ്ങനെ വീട്ടിൽ കയറാം അല്ലേ. അപ്പോൾ ഇവിടുത്തെയും ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ക്ലാഡിങ്ങും നമ്മൾ മേജറായിട്ട് അതും കൂടെ പറയാം. ഒരു നമ്മുടെ ഈ ബ്രിക്ക് റെഡ്, അതുപോലെ താണ്ടൂരിൻ്റെ ഒരു ഗ്രേ കളറ്, നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഗ്രീൻ കളർ, വൈറ്റ്, ലൈറ്റ് ഗ്രേ ഷെയ്ഡ്സ്, ഈ ഒരു ഷെയ്ഡ്സിലാണ് നമ്മുടെ പരിപാടികൾ മൊത്തം നടക്കുന്നത്. ഈ ഒരു തീമിലാണ് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പെഡസ്റ്റൽ എൻട്രി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് പേവിംഗ് ഒക്കെ പോകുന്നുണ്ട്. നേരെ നമ്മുടെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതെങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക തേക്കും കാര്യങ്ങളൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലെ വീടിന് ചുറ്റുമായിട്ട് ഈ രീതിയിൽ ഒരു പെബിൾ ഒരു 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 ബോർഡറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഡ്രൈനേജസ് ഒക്കെ ഇത് കൂടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലയൻ്റ് എന്ന് പറയുന്നത് ഒരു കാർ ഫ്രീക്ക് കൂടിയാണ്. പുള്ളി ഈ സെയിം മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ പുള്ളിക്ക് ഈ കാറുകളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഫ്രണ്ട്സ് അവർക്ക് കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫ്രണ്ട് യാർഡ് വേണമെന്നുള്ളതായിരുന്നു. ലാൻഡ്സ്കേപ്പിൻ്റെ ഹൈലൈറ്റ്സ് രേവതി ഒന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മെയിൻ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തേക്ക്. അതുപോലെ തന്നെ ഇവരുടെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ വേണം, പക്ഷേ ഭയങ്കര ക്ലട്ടേഡ് ആവില്ല, അങ്ങനെ കുത്തി നിറച്ചിട്ട് ഗ്രീൻ വേണ്ട, ട്രോപ്പിക്കൽ സാധനം വേണ്ട, പക്ഷേ ക്ലീൻ ആയിട്ടുള്ള ഗ്രീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സജസ്റ്റ് ചെയ്തത് കാർപ്പൻ ഗ്രാസ് ആണ്, പേൾ ഗ്രാസ് വെച്ചിട്ട് ഫുൾ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻ കേസ് അധികം കാറൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു സ്പേസിലും കൂടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അതെ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെഡസ്ട്രിയൻ നേരെ നമ്മുടെ റിയർ പറഞ്ഞ അങ്ങോട്ടേക്കൊക്കെ കണക്ട് ആവുന്നുണ്ട്. നമ്മുടെ ഇതിന് ചുറ്റും ഈ രീതിയിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഇത് കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ നിങ്ങളൊന്ന് ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിന് ചുറ്റും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് സ്പേസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വീട്ടിനകത്ത് കയറാം. നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 BHK എന്നുള്ള ഫോർമാറ്റിലാണ്. നമ്മൾ പ്ലാനിങ് ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് തെറ്റില്ലാത്തൊരു ലിവിങ് ഒരു സിറ്റ് ഔട്ട് വേണമെന്ന് പറഞ്ഞു, ഒരു ഫോർമൽ ലിവിങ് വേണമെന്ന് പറഞ്ഞു, ഫാമിലി ലിവിങ് ടിവിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പേസ്, ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു ഒരു കോട്ടയാർഡുമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്ഡോർ സീറ്റിംഗ് എനിക്ക് തോന്നുന്നു. പിന്നെ കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു കിച്ചണും അത് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഫൈനലി ഒരു കിച്ചണും കൂടെ നമ്മൾ ആഡ് ചെയ്തു, ഒരു വർക്കിംഗ് കിച്ചണും അതുപോലെ ഒരു മലപ്പുറമാണ്. ഇവരെല്ലാം കുക്കിംഗ് എക്സ്പേർട്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ഷൂട്ടിനൊക്കെ അല്ലെങ്കിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 കിച്ചൺ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കല്ലായിട്ടാണ് മുഴുവൻ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജോയിനർക്കൊക്കെ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് UPVC ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിന് മാത്രം നമ്മൾ വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഇൻറ്റീരിയറിൽ യൂസ് ചെയ്ത കാര്യങ്ങൾ എനിക്കൊന്ന് വീട്ടിനകത്തേക്ക് കയറി പറയാം. ആ ഒരു ഫ്രണ്ട് പോർഷനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് കാണിച്ചുതരാം. നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ നമ്മുടെ മരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് ഓൾറെഡി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമ്മുടെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു എലിവേഷൻ്റെ പാർട്ടായിട്ട് അങ്ങനെ ഒരു ഓപ്പൺ ആയി നടന്നു പോകുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുതരാം, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ചെറിയൊരു പ്രോപ്പർട്ടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നിന്ന് നമ്മളിതുപോലെ ഒരു പാസേജൊക്കെ കൊടുത്ത് ഇവിടെ നമ്മളൊരു ഫ്രൂട്ട് ഗാർഡനൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഇത്രയും വലിയ ഒരു ഫ്രണ്ട് യാർഡ് മൊത്തം നമ്മൾ താണ്ടൂർ സ്റ്റോൺ ആണ് ലേ ചെയ്തിട്ടുള്ളത്. അത് ഹാർഡ് പേവിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് കളയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 3 കാറെങ്കിലും നിർത്തിയിരുന്ന സ്പേസ് വേണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഒരു വലിയ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ലൈറ്ററായിട്ടുള്ള ഇത്തരത്തിലുള്ള കാൻഡിലിവേർഡ് റൂഫൊക്കെ ഉള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറിലാണ് നമ്മുടെ കാർ പോർഷനോ കാർ പാർക്കിംഗോ ഒക്കെ പറയാൻ പറ്റുന്ന ഈ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെയിം പേവിംഗ് ഇവിടെ എത്തുമ്പോഴേക്കും ചെറിയൊരു ലെവൽ ഡിഫറൻസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങ് കയറ്റി വെക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു റൂഫ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. 2 കാറും ഒരു ബൈക്കും കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലയൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാർ വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെയുള്ള ഒരു സ്പേസ് വേണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു സ്പൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു. മൊത്തം നമ്മുടെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് യാർഡിനൊക്കെ ഫെൻസ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെയും കോട്ടയറിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാവാണത്. അതിന് ചുറ്റും
ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. എനിക്ക് നമുക്കൊന്ന് വീട്ടിൽ പോകാം അല്ലേ. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടും നമ്മുടെ ലിവിങ് റൂമിനൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ളൊരു ഓപ്പൺ ഒരു സ്പേസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഒരു സെൻട്രലായിട്ടൊരു മരമൊക്കെ വെച്ച് ഈ രീതിയിൽ പിള്ളേർക്കൊക്കെ കളിക്കാനും ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് മേജറായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എക്സെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാഡിങ് ത്രൂ ഔട്ട് നമ്മളങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ, അതായത് നമ്മളൊരു ഗ്രീൻ എലമെൻ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രിക്ക് റെഡിൽ നമ്മുടെ ആ ഒരു ഗ്രീൻ എലമെൻ്റൊക്കെ നല്ല രസമായിട്ട് കിട്ടുന്നുള്ള രീതിയിലാണ് ആ ഒരു ലാൻഡ്സ്കേപ്പിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പെബിൾ ലൈൻ ത്രൂ ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടേക്ക് വരുന്ന കുറച്ച് പ്ലംബിംഗ് ലൈറ്റ്സിൻ്റെയൊക്കെ ഈ ചെടികളങ്ങ് വലുതാകുമ്പോഴേക്കും കവറാവുന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വീട്ടിനകത്തേക്ക് കയറാം. അതുപോലെ തന്നെ എനിക്കാണ് ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് കാര്യം കൂടെ രേവതി എന്ന് പറഞ്ഞു കൊടുത്തോ. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 3 മെമ്പർ ഫാമിലിയാണ്. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും റൗഫും ഫർസിയും രണ്ടുപേരും വർക്കിംഗ് ആണ്. പിന്നെ മോള്, നമ്മളുടെ മോളുടെ അതേ പ്രായമുള്ള ചെറിയൊരു മോളുണ്ട്. അപ്പോൾ ഇവർ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് വരുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് അത് വേണമെന്നായിരുന്നു ഇവരുടെ ഒരു പ്രൈമറി റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് തൊട്ട് നമുക്ക് കൊടുത്തൊരു മെറ്റീരിയൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോപ്പിംഗ് റൂഫൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഒരു 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 മോഡേൺ മിനിമലിസ്റ്റ് കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മളിതിൻ്റെ ഒരു എലിവേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഒത്തിരി സ്ലോപ്പ് റൂഫുകൾ അങ്ങനത്തെ സാധനങ്ങളില്ല, ഒരു വൺ സൈഡ് സ്ലോപ്പൊക്കെ ആയിട്ടുള്ള ഒരു റൂഫ് ഇവിടെ നമ്മൾ ചെയ്തു സിറ്റ് ഔട്ടിൽ. ഇവിടുത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റെപ്സിനും ഈ എഡ്ജിലൊക്കെ ആയിട്ട് നമ്മൾ ഗ്രനൈറ്റ്, ഒരു ഇത്തിരി ഒരു ലെതർ ഫിനിഷിലൊക്കെ ഉള്ള ഒരു ഗ്രനൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ പ്ലാന്റർ ബോക്സൊക്കെ ഒരു ഗ്രീൻ എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്ലാഡിങ്, ആ ഒരു എലിവേഷനിൽ കണ്ട ഒരു ക്ലാഡിങ് നമ്മുടെ സിറ്റ് ഔട്ടിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റൊന്നും ഇടാതെ നമ്മുടെ നാച്ചുറൽ ലൈറ്റിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ടയത്തിലേക്ക് ഇത്തരത്തിൽ ഓവർ ലുക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെയെല്ലാം നമ്മൾ വീണ്ടും താണ്ടൂർ സ്റ്റോൺ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ളി ടീക്കിൽ നമുക്കൊരു ഫ്രണ്ട് ഡോർ വരുന്നുണ്ട്. രണ്ട് ഷട്ടേഴ്സൊക്കെ ആയിട്ട് ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പൗഡർ കോട്ടറൊക്കെ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഹാൻഡിൽസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രാക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഒരു ആംബിയൻ്റ് ലൈറ്റ് എന്നുള്ള രീതിയിലുള്ള ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിക കയറാം. അപ്പോൾ നമ്മുടെ ഫോർമൽ ലിവിങ്ങിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കോമ്പാക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഒരു മൊമെൻ്റ് എത്തിയ സമയത്ത് പറഞ്ഞല്ലോ ഇതൊരു ഫോർമൽ ഗസ്റ്റ് വന്നാൽ അവരും കൂടെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തെടുത്തുകൊണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫർണിച്ചർ ലേ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലുള്ള ഫർണിച്ചറാണ്. അതുപോലെ ഈ ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിൽ നമ്മളൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആയി കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് വളരെ ഫീബിളായിട്ടൊരു ലൈറ്റ് നമ്മുടെ സീലിംഗിൽ കിട്ടും. അപ്പോൾ ഇത് ഡാർക്ക് ആയിരിക്കില്ല, ലിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഈ കർട്ടനും കാര്യങ്ങളൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്പേസ് വർക്ക് ചെയ്യുന്നത്. വോളിയം ഫീൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു സോഫയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ മൊബൈൽ ഫർണിച്ചർ ചെയ്ത് കസ്റ്റം ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ബാക്ക് റെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ, ഒരു സിമെൻറ്റ് ഷെയ്ഡിലുള്ള വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെയിൻറ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് വൈറ്റ്, ആക്ച്വലി ഒരു ഒരു വൈറ്റ് ഇതിൽ നിന്നൊക്കെ ഈ ടൈലിൻ്റെ ഷെയ്ഡിൽ നിന്നൊക്കെ പിക്ക് ചെയ്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡാണ് നമ്മൾ ഈ വാളിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗിൽ ഒരു ഒരു രസമുള്ള ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇടയ്ക്കൊന്ന് ക്ലയൻറ്റ് ഇടപെട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളിക്ക് അത് അത്ര ഒരു സുഖം തോന്നിയില്ല. നമ്മൾ ഇത്രയും ചെയ്തിട്ട് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തേക്കാതെ ഇട്ടത് ഒരു ഫീൽ വരുമോ ഷിനൂബ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, നമുക്കിത് നല്ല ഫൈനായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തു, നല്ല സ്മൂത്തായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ ക്ലിയർ അപ്ലൈ ചെയ്യാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഒരു എക്സ്പോസ്ഡ് ഫീലും കിട്ടി, നല്ലൊരു പ്രീമിയം ഫീലും കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റേഴ്സൊക്കെ വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെയിൻറ്റിനിങ്ങനെ റാപ്പ് ചെയ്ത് കറക്റ്റ് ലൈനായിട്ടൊക്കെ ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പണിക്കാരും നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേപോലെ പണിക്കാരും നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിലെ കാര്യങ്ങളായി നമുക്ക് ഒരു കാര്യം കൂടെ, നമ്മുടെ ആ മെസനൈൻ ഫ്ലോറിൻ്റെ ഒരു സ്ലാബ് ഈ ഡബിൾ ഹൈറ്റിലേക്ക് ഓവർ ലുക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹാൻഡിൽസൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ MS റോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് മുകളിൽ വുഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഫാമിലി സ്പേസിലേക്ക് നമുക്ക് പോവാം.
അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പേസാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് റൂം. അപ്പോൾ ഫാമിലി ലിവിംഗ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള സ്പേസാണ്. കോസ്റ്റി ആയിട്ടുള്ള ചെറിയൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈവനിങ് ഇവർ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് മൂവി വാച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ടി വി കാണാനൊക്കെ ആയിട്ടുള്ളൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും ഇങ്ങനെ ബ്രിഡ്ജിങ് പോലെ മെസ്നൈൻ ഫ്ലോസ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ റൂംസിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന സ്പേസസ് ആണ്. ഫാമിലി ലിവിംഗ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങോട്ടൊന്ന് ഓവർലുക്ക് ചെയ്തോട്ടെ എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു സ്പേസിൽ ഒരു സ്പെഷ്യാലിറ്റി ശ്രദ്ധിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇപ്പോൾ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് എൻ്റയർ ലൈറ്റ് നമുക്ക് ആ മുകളിൽ നിന്ന് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു പീസ്ഫുൾ, എന്താ പറയുക, ഒരു കാം സ്പേസ്, പ്രെയർ സ്പേസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അട്ടർ സൈലൻസ് ആണ്. നമുക്ക് കിളി കരയുന്നതോ അങ്ങനത്തെ കുറച്ച് സൗണ്ടൊക്കെ ഇതിനകത്ത് കേൾക്കും, കാരണം ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടാണ് ഈ ഒരു സ്പേസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലൈറ്റ് വരുന്നതിൻ്റെ കൂടെ ഉറപ്പായിട്ടും ചൂടും അകത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അത്തരത്തിൽ വേണം ഗ്ലാസ്സിനെ ട്രീറ്റ് ചെയ്യാൻ. നമ്മൾ ഡയറക്റ്റ് ലൈറ്റിനെ ഫുൾ കട്ട് ചെയ്തിട്ട് കുറേ ഫ്രോസ്റ്റിങ്ങും നമ്മൾ എന്താ പറയുക ചൂടങ്ങ് എത്താതിരിക്കാനുള്ള പണികളൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സ്പേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പുറകിലേക്കായിട്ട് നമ്മുടെ എൻ്റയർ വീടിന് ഓവർലുക്ക് ചെയ്യുന്ന ഒരു കോട്ടയാർഡ് സ്പേസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം കാണാം. ഇവിടുത്തെ സീറ്റിംഗ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 3 seater പ്ലസ് ഒരു 2 seater എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളത്. 2 coffee table ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കസ്റ്റം ചെയ്ത് മോബൾ ഫർണിച്ചർ ചെയ്തതാണ്. ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടി വി സ്പേസ് വരുന്നുണ്ട്. കാരണം ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവിയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ് വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ലിവിംഗ് റൂമിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞുള്ളൊരു ഫീലും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ എന്താ പറയുക കളറിലുള്ള ലൈറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടാവില്ല. രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കൂടെ കിട്ടും. ഇവിടെ ക്രോസ് വെൻറ്റിലേഷൻ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ക്രോസ് വെൻറ്റിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനലും വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലേ ക്രോസ് വെൻറ്റിലേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള 2 windows വരുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന വേണ്ടി കർട്ടനൊക്കെ ഇട്ട് നീറ്റാക്കി വെച്ചേക്കാണ്. അതെല്ലാം ഓപ്പൺ ആക്കാം. നമുക്ക് അവിടുത്തെ വിൻഡോസും കർട്ടനെല്ലാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു കോട്ടയാർഡ് സ്പേസിൽ നിന്ന് നമുക്ക് വളരെ രസമായിട്ടുള്ള, കാരണം അത് പടിഞ്ഞാറ് സൈഡ് കൂടിയാണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ആ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമുക്ക് കാറ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു സ്പേസിലേക്ക് കടന്നു കയറുക. അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മളൊരു ഷിയർ കർട്ടനൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു കോട്ടയാർഡ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയാർഡിനെ ഈ രീതിയിൽ നമുക്കൊരു സ്ലൈഡിംഗ് ഡോറൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ നേരെ കോട്ടയാർഡ് സ്പേസിലേക്ക് പോകാം. ഈ ഒരു കോട്ടയാർഡ് സ്പേസിൽ നിന്നാണ് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് ഇവിടേക്കൊക്കെ ഒരു കണക്ഷൻ. എന്നാൽ നേരിട്ടങ്ങ് ഇറങ്ങുന്ന രീതിയിലുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് എന്നാൽ വീടിൻ്റെ കൂടെ തന്നെ ഉള്ള രീതിയിലാണ് ഈ ഒരു കോട്ടയാർഡ് സ്പേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റായിട്ട് ഒരൊറ്റ ചെടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റിലല്ലേ, കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞ വേരിയൻറ്റിലുള്ള ചെടിയെ ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമായിട്ട് കണ്ടോ, ആ സൈഡിൽ നിന്നൊക്കെ തിക്കായിട്ട് ഇങ്ങ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു ഫ്ലോർ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താണ്ടൂർ സ്റ്റോണിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻട്രൽ പോർഷനിൽ നമ്മളൊരു എന്താ പറയുക ഈ ഒരു സീറ്റിംഗ് സ്പേസിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക നമ്മുടെ കോബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ടാണ്, കോബിൾ പോലെ ഇത് നമ്മൾ നമ്മുടെ വർക്കേഴ്സ് ഇവിടെ തന്നെ കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ആ പൂമ്പാറ്റകളൊക്കെ, കാരണം ആ പൂവും പച്ചയും വന്നപ്പോഴേക്കും പൂമ്പാറ്റും കളി വന്ന് കുഞ്ഞിക്കിളികളൊക്കെ വരും തോന്നുന്നു, കാരണം ഓപ്പണായി കിടക്കുകയല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ നമുക്ക് അവിടെ നിന്നുള്ള പടിഞ്ഞാറ് സൈഡ് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡിൽ നിന്ന് മാക്സിമം കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വേണ്ടിയിട്ട് ജാലിയൊക്കെയാണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു പെബിൾ ലൈനിങ് ഒക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് വരുന്ന വെള്ളം നേരെ ഇങ്ങ് എത്തേണ്ട, അതിൽ ഡ്രെയിനൊക്കെ ചെയ്ത് ബാക്കി വീഴുന്ന വെള്ളം മാത്രമായിരിക്കും ഇവിടെ വീഴുക. അപ്പോൾ ഈ വീടിൻ്റെ ഒരു റിയർ സൈഡിലുള്ള ഒരു ഫോക്കൽ എലമെൻ്റായിട്ട് നമ്മുടെ ഈ ഒരു കോട്ടയാർഡ് സ്പേസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നേരെ നമ്മുടെ ഡൈനിങ് സ്പേസും കോമൺ ഏരിയസൊക്കെ ആദ്യം ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മുടെ കോട്ടയാടുന്ന നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസ് എല്ലാം കണക്ട് ചെയ്ത് നമുക്കിതിൻ്റെ തൊട്ട സൈഡിലായിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ഫോർമൽ സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ഡൈനിംഗ് ടേബിളിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും അധികം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 8 seater വേണമെന്ന് പറഞ്ഞു, ആ 8 seater കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ തന്നെ കഴിക്കാനുള്ള ഇവിടെയുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ഫോർമൽ സെറ്റപ്പിൽ. ഇവിടെയും നമുക്ക് ക്രോസ് വെന്റിലേഷൻ ഒക്കെ പോസിബിൾ ആണെങ്കിൽ ഈ വിൻഡോസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ കോട്ടയാടൊക്കെ ആയിട്ട് കണക്ട് ആവും. നേരെ ഒന്ന് ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുള്ളായിട്ട് വിൻഡോ ആണ്. അവിടെ സ്റ്റെയർ കേസ് വരുന്നുണ്ട്, മുകളിൽ നിന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു 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 മിനിമൽ, കാരണം ഇവിടുത്തെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം.
വളരെ സിമ്പിളായിട്ട് ഈ 8-seater നമുക്ക് ഇവിടെ ഉണ്ട്. അതും നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് നമ്മളൊരു സ്റ്റോൺ ഫിനിഷിലുള്ള ഒരു ലാമിനേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെതർ ഫിനിഷിലുള്ള ചെയേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തു. ഇവിടെയും നിങ്ങൾ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി പ്ലെയിൻ ആയിട്ട്, ഇവിടുത്തെ നമ്മൾ ഇത്തിരി ഹൈറ്റും കുറച്ചിട്ടുണ്ട്, കാരണം ഇതിന് മുകളിൽ നമുക്കൊരു മെസനൈൻ ഫ്ലോർ വരുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റർ ഫിനിഷ്, അതിൽ നമ്മൾ ചെറിയ ക്ലിയർ ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഗ്ലോസി ഫീൽ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ പാനലിംഗ്, നമ്മൾ ആ ഇൻറ്റീരിയറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലാമിനേറ്റ്സ്, ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ലാമിനേറ്റ്, അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ എലമെൻറ്റ്സ് ചെയ്തു. ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ചെയ്തു. ഇത്രയാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ. വേറെ ഒന്നും വന്നിട്ടില്ല അവിടെ, മിനിമലാക്കി തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് കിച്ചണിലേക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാനോ വൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ടോപ്പൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പോർഷൻ കൂടെ പറഞ്ഞു കൊടുക്കുക അല്ലേ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഹൈറ്റ് കുറവായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നാച്ചുറലായിട്ട് നമുക്ക് എത്തിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ഏരിയ വന്നപ്പോഴേക്കും നമ്മൾ ആ ഒരു സെയിം ഒരു എന്താ പറയുക, ആ നാച്ചുറലായിട്ട് അങ്ങനെ അങ്ങ് അടിച്ചങ്ങ് വീഴുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ചെയ്തു. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓപ്പണിംഗ് ആണ്. നമുക്ക് ആ കിഴക്ക് സൈഡിൽ നിന്നുള്ള പകൽ ആ ലൈറ്റൊക്കെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ സ്റ്റെയർകേസിൻ്റെ ഒരു എൻ്റയർ പോർഷനെ നമ്മളൊരു ഒരു ലെവൽ അപ്പൊക്കെ ചെയ്തിട്ട് അതൊരു പ്ലാറ്റ്ഫോം പോലെയാക്കി എടുത്തു. ഇവിടുത്തെ ടൈലിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രസമായിട്ടുള്ള പാറ്റേൺ നമ്മൾ ചെയ്തത്, കുറേ കളേഴ്സ് ചെയ്തിട്ടുണ്ട്. കോട്ടിയാണ്ടൊരു ഫീൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു റഫ് ഫിനിഷ് ആയിട്ടുള്ള താണ്ടൂർ സ്റ്റോൺ ഒരു ലെതർ ഫിനിഷ്, അങ്ങനെ പറയാം, ഒരു ലെതർ ഫിനിഷ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വുഡൻ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഫ്ലോറിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നമ്മളൊരു ചെറിയ റിതമിക് ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോകണം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കിച്ചണിൽ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഡൈനിങ് സ്പേസിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് വന്നു. അതിലൊരു ഡിവിഷനൊക്കെ കൊടുത്ത് ഒരു ഗ്രാനൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഫാമിലി ലിവിങ്ങിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ നമുക്ക് നാച്ചുറലായിട്ട് വരുന്നതുകൊണ്ട് ഫ്ലോർ വീണ്ടും ഒരു ഡാർക്കാക്കി വെച്ചു. അപ്പോൾ ആ ലൈറ്റിനെ കണ്ട്രോൾ ചെയ്യാൻ, നാച്ചുറലായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇത്തിരി ഡാർക്കായിട്ടുള്ള ഇത് വെച്ചു, എന്താ പറയുക, നാച്ചുറലായിട്ട് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ലൈറ്റർ ഷെയ്ഡ്സൊക്കെ വെച്ചിട്ടാണ് ഒരു ഫ്ലോറിങ്ങിൻ്റെ ഒരു പ്ലേ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു മിററും കാര്യങ്ങളൊക്കെ വന്നു. ഈ ഫ്ലോറ് ചെയ്തിട്ടുള്ള അതേ എലമെൻറ്റ് റാപ്പ് ചെയ്ത് വാളിലേക്ക് പോകുന്ന പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ക്ലയൻറ്റ് കുറച്ച് ഇങ്ങനത്തെ ഗോൾഡൻ എലമെൻറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്തു. അതിനെല്ലാം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സ്പേസിനെ നമ്മൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോർണർ വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടയാടിനൊക്കെ നമുക്ക് ആ സൈഡിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഡീറ്റെയിൽ. അതുപോലെ തന്നെ ഈ സ്റ്റെയർകേസിൻ്റെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം സ്റ്റോറേജ് സ്പേസസ് നമ്മൾ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിൻ്റെ എൻ്റയർ പോർഷനിൽ അടിയിലാണ് നമുക്ക് നമ്മുടെ CCTV, ഇൻവെർട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രേവതി, നമുക്ക് എന്നാൽ വേണമെങ്കിൽ കിച്ചണിലേക്ക് പോകാം അല്ലേ. മോഡുലർക്ക് ഫസ്റ്റ് കിച്ചൺ എന്ന് പറയും, മോഡുലർ എന്ന് പറയുന്നില്ല, ഒരു ഫസ്റ്റ് കിച്ചണിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചൺ. അപ്പോൾ ഈ കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ എൽ ഷേപ്പിലാണ് നമ്മളിവിടുത്തെ കൗണ്ടേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ ഒവൻ, അതുപോലെ നമ്മൾ ബാക്കി മിക്സറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റോർ ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം അത് തന്നെ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്ത്. താഴെ വന്നിട്ട് ഇതുപോലെ കൗണ്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. മേലെ നമുക്ക് ഓവർഹെഡ് കൗണ്ടേഴ്സ് ഉണ്ട്. കുറച്ച് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ കുറച്ച് ഓപ്പൺ ആക്കി കൊടുത്തു, കാര്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ നോക്കിയാൽ ഈ ഒരു സൈഡിൽ കുറച്ച് ക്രോക്കറീസും കാര്യങ്ങളൊക്കെ ഒരു സ്പേസ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രിഡ്ജും. പിന്നെ ഈ ഒരു സ്പേസ് ഇവരിപ്പോൾ എന്താ പറയുക, ഫാമിലി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അവർ ഫുഡൊക്കെ കഴിക്കുന്ന കൂടുതൽ ഈ ഒരു സ്പേസിലിരുന്ന കാര്യം ഈ ഒരു സ്പേസിലാണ് അവർ ഫുഡൊക്കെ കഴിക്കുക. എനിക്കാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഞാനും പറഞ്ഞുതരാം. നമ്മളിവിടെ ബേസിക്കായിട്ട് ഭയങ്കര കോസ്റ്റ് പോരത് എന്നുള്ള, കോസ്റ്റ് കൂടാൻ വേണ്ടി നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ക്ലയൻറ്റും ഞാനും നമ്മുടെ കോൺട്രാക്ടറും വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടാണ് മെറ്റീരിയലിലേക്കൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ മെറ്റീരിയൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കിച്ചണിൽ വരുമ്പോഴേക്കും നമ്മൾ WPC, PVC, പ്ലൈവുഡും എല്ലാം മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിനിഷിങ്ങിന് നമ്മൾ മുഴുവനായിട്ട് ലാമിനേറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ആ കൂട്ടത്തിൽ കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാമിനേറ്റ്സാണ്. നമ്മൾ അതല്ലാതെയുള്ള ഗ്ലാസോ അക്രലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തം ഇൻറ്റീരിയർ, നമ്മൾ കിച്ചണെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഫിനിഷ് പോയില്ല, മൊത്തം ഇൻറ്റീരിയറിന് നമ്മളൊരു ഒരു ഒരൊറ്റ ഫിനിഷിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം ലാമിനേറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാനായിട്ട് പറ്റും. ഈ ഒരു കിച്ചണിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രീനൊക്കെ ഹൈലൈറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനോ വൈറ്റ് ആണ് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മോഡുലർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് സ്പില്ല് ഔട്ട് ഒന്നും ആവരുത് എന്ന് പറഞ്ഞ് ചെറിയൊരു ഡീറ്റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് നാനോ വൈറ്റ് വന്നിട്ട് ഈ എൻഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്താ കാര്യം വെച്ചാൽ മുഴുവനായിട്ട്
നമ്മൾ ഈ രീതിയിൽ വൈപ്പ് ഔട്ട് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സിങ്കിലേക്ക് ഇട്ട് നമുക്ക് കൗണ്ടറൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ലാമിനേറ്റ് ആൻഡ് ഈ പറയുന്ന പി വി സി അല്ലെങ്കിൽ WPC പ്ലൈവുഡ് ഇത് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൗണ്ടേഴ്സ് ഫുള്ള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലാമിനേറ്റ് ഫിനിഷ്, എല്ലാം ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നിന് നമ്മൾ ഹാൻഡിൽസ് യൂസ് ചെയ്തിട്ടില്ല അല്ലേ. ഇത്രയാണ് ഈ ഒരു കിച്ചണിലെ ഡീറ്റെയിൽസ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. സെക്കൻഡ് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എൽ ഷേപ്പ് കൗണ്ടറൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ഈ സെക്കൻഡ് കിച്ചനെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടായിരുന്നു ചെയ്തത്. കാരണം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ കിച്ചൺ വലുതാവും തോറും നമ്മൾ ചുമ്മാ കിച്ചനകത്ത് ഓട്ടം കൂടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഈ നമ്മൾ കിച്ചൺ വർക്ക് ട്രാങ്കിളിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് മുഴുവൻ നമ്മൾ ഈ എന്താ പറയുക സെക്കൻഡ് കിച്ചൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് എന്നുള്ള ഇത് മുഴുവൻ സ്റ്റോറേജ് ആയിട്ട് ചെയ്തതാണ്. ഒരു ലോണ്ടറി സ്പേസ്, നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് ഈ ഒരു സ്പേസിലാണ് നമ്മുടെ വർക്ക് ട്രയാങ്കിൾ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹുഡ് ആൻഡ് ഹോം നമുക്ക് കാണാം, ഇവിടെ നമുക്ക് കിച്ചൺ സിങ്ക് കാണാം, ഫ്രിഡ്ജ് അവിടെ കോമൺ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റോറേജൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ പോയത് ഇവിടെ നമ്മൾ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PVCയും പ്ലൈവുഡ് WPC ഒക്കെ മിക്സിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിലേക്ക് വന്നപ്പോഴേക്കും നമ്മളിവിടെ കോസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നതിനായിട്ട് നാനോ വൈറ്റിന് പകരം നമ്മൾ ടൈൽ വിട്രിഫൈഡ് എന്താ പറയുക ഫുൾ ബോഡി ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം സ്പിൽ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുഞ്ഞു ഡീറ്റെയിലൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ ചാടില്ല, മുഴുവനായിട്ട് വൈപ്പ് ചെയ്ത് നമുക്ക് സിങ്കിലേക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് മുഴുവനായിട്ട് ഒരു ഓവർ ഹെഡ് സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. കുറച്ച് പോർഷൻസ് ഓപ്പണും ക്ലോസ്ഡും ഒക്കെ ആയിട്ട് തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലൈറ്റർ ആയിട്ട് ഒരു ഗ്രീനിഷ് ബ്ലൂ ഒക്കെ ഷെയ്ഡ്, ഒരു ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ ഷെയ്ഡുള്ള ഒരു കളറും ഒരു ലൈറ്റ് ഗ്രേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ബ്രൗൺ ലാമിനേറ്റൊക്കെ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഫൈൽ ഹാൻഡിൽസൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക സ്റ്റോറേജിന് കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചൊരു മൾട്ടി എന്താ പറയുക പ്രൊവിഷൻസ് ഉള്ള ഒരു സിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ആക്ച്വലി ഇത് കണ്ടോ ഈ രീതിയിലുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉള്ള സിങ്കാണ്. അതിനകത്ത് ഇതിലേക്കുള്ള ഡിസ്പെൻസർ കാര്യങ്ങളും ഗ്ലാസ് ക്ലീനറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു കിച്ചൺ വർക്ക് സ്പേസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ അത്? ഇതിനകത്ത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ റൂം ഇല്ല, ആയിട്ട് സ്റ്റോർ വെക്കാനുള്ള കാര്യം. അതായത് സ്റ്റോർ റൂമായിട്ട് നമുക്കില്ല. സീലിംഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം ഫിനിഷാണ് നമ്മൾ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് കേട്ടോ. സെയിം ഫിനിഷാണ് സീലിംഗിൽ മുഴുവൻ. ഒരു തരത്തിൽ അത് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയുന്നൊക്കെ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഫോൾ സീലിംഗ് ചെയ്യുന്ന കോസ്റ്റൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ ആകെ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റർ ചെയ്യുന്ന പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്തു, എന്നിട്ട് ക്ലിയർ അടിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് പോകുന്ന വഴിക്ക് വിൻഡോസും കൂടെ കണ്ടെടുക്കാം. കാരണം പലപ്പോഴും കിച്ചൺ ഭയങ്കര ഇരുണ്ടിരിക്കുന്നു എന്നൊരു കാര്യം പറയാറുണ്ട്. അതുപോലെ നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഫുൾ ലെങ്തിൽ ആ ഒരു ലൈറ്റിംഗ് വെച്ചിട്ടുള്ളത്. അതെ, അപ്പോൾ ഈ ഇത് ഇത് ആക്ച്വലി ലൈറ്റും കൂടെ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കൂടെ വെട്ടം ഉണ്ടാവും. ഒരു ചെറിയ ഒന്ന് രണ്ട് ഡീറ്റെയിലുകൾ കൂടെ നമുക്ക് പറഞ്ഞു പോകാം. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള PVC ബോർഡൊക്കെ വെച്ച് ലാമിനേഷൻ ചെയ്തിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ചെറിയ ഡീറ്റെയിലും, കാരണം അവിടെ നിന്ന് നേരെ ഇങ്ങ് കാണണ്ട എന്നാൽ ഒറ്റയടിക്ക് അതങ്ങ് ക്ലോസ് ആയി പോകുന്നു ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫാമിലി ലിവിങ്ങിനും അതുപോലെ തന്നെ ഡൈനിങ്ങിനും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ PVC ബോർഡും ലാമിനേഷൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഫിനിഷസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷ്വൽ പാർട്ടീഷൻ മാത്രം. നമ്മുടെ കാറിൻ്റെ ആളാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഒത്തിരി കാറുകളൊക്കെ അവിടെ ഇത് ഇവിടെ വരുന്ന പിള്ളേരെ എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും പിള്ളേർ വന്ന് കാറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുവന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. അടുത്ത നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം നമുക്ക് താഴെ ഉണ്ട്. നമ്മൾ ഓരോ റൂമുകളും ഓരോ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ റൂമിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിത് പറഞ്ഞല്ലോ, എല്ലാ റൂമിലും നമ്മൾ കിങ് സൈസ് ബെഡൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് ഒരു 11 ഫീറ്റ് ബൈ 12 ഫീറ്റ് ഒക്കെ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബെഡും രണ്ട് സൈഡ് ടേബിൾസും ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി ടേബിൾ എല്ലാ റൂമുകളിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടേബിൾ നമ്മൾ വെച്ചു. പിന്നെ നമുക്ക് ഈ രീതിയിൽ ഒരു അടിപൊളി ബേ വിൻഡോ. അപ്പോൾ എഗെയിൻ ഈ ബേ വിൻഡോ നമ്മുടെ പടിഞ്ഞാറ് സൈഡിലേക്കാണ് ഫേസ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക് യാർഡും ഒരു കോട്ടയാടിൻ്റെ പോർഷനൊക്കെ നമുക്ക് ഈ രീതിയിൽ കാണാനായിട്ട് പറ്റും. മെറ്റീരിയൽ നമ്മളിവിടെ എഗെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പരുവത്തിലേക്ക് എത്താൻ നമ്മൾ കുറേ മിക്സിംഗ് മാച്ചിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്
ആയിട്ട് PVC ബോർഡിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഡ്രോവേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതിനകത്തൊന്നും ഷട്ടേഴ്സ് ചെയ്തില്ല. കാരണം ഭാവിയിൽ നമുക്കൊരു സ്ക്രൂ ഹോൾഡിംഗ് പ്രശ്നമൊന്നും ഉണ്ടാവേണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് ഇങ്ങനെ കാലിലൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബെഡ്, അത് അഗെയിൻ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൈഡ് ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഡ്രോവറും ഒരു ഓപ്പൺ സ്പേസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും അഗെയിൻ നമ്മുടെ ആ ഒരു തീമിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സ്റ്റഡി ടേബിൾ, അതിൽ അഗെയിൻ ഡ്രോവേഴ്സ് ആയിട്ട് നമ്മൾ കുറേ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസിന്. നമ്മൾ എന്താ പറയുക, ലൈറ്റ്സിനൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈലായിട്ട് കാര്യങ്ങളൊക്കെ, കാരണം ഇത്തരത്തിൽ നമുക്ക് കോൺക്രീറ്റിൽ ചെയ്യാം. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. നമ്മൾ പിന്നീട് ഈ റൂമിന് ബെഡ്റൂമുകളിൽ നമ്മളൊരു കോസ്റ്റ് ഫീൽ കൊണ്ടു എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്. അഗെയിൻ സീലിംഗ് നമുക്ക് വൈറ്റ് ആക്കി കഴിഞ്ഞാലേ ഈ ഒരു സ്പേഷ്യസ് ഫീല് കിട്ടുള്ളൂ. അതുപോലെ റിയർ സൈഡിലെ വിൻഡോ നോക്കാൻ, ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ കൊടുക്കാനുള്ള റീസൺ, നമ്മൾ നേരെ റോട്ടിലേക്കാണ് ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആവുക. അപ്പോൾ അത് നമ്മൾ അധികം യൂസ് ചെയ്യില്ല, അത് കാരണമാണ് ഈ ഒരു രീതിയിലുള്ള വിൻഡോ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നിടാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വാളിന്റെ പോർഷൻസിനെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫിനിഷ് നമ്മൾ ലാമിനേറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്ക് വെനീറോ അങ്ങനെയുള്ള പല കോമ്പിനേഷനും പോവാം. നമ്മളൊരു കോസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, പ്രത്യേകിച്ച് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ വാളിൻ്റെ കോർണേഴ്സൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ്തെറ്റിക്കലി ഇതിനെ മാച്ച് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫർദർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ലൈഡിംഗ് ഷട്ടർ വെച്ചിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ഒരു വാർഡ്രോബ് നമുക്ക് വരുന്നത്. ലോഫ്റ്റൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി തന്നെ ഇട്ടേക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഫിനിഷൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിൻ്റെ സ്പേസ് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സിംഗ് സ്പേസിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിററും കാര്യങ്ങളൊക്കെ വരുന്നത്. റൂമിൻ്റെ ആ ഒരു ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ ഈ വാളിലേക്ക് കൊണ്ടുവന്നിട്ട് മൊത്തം ആ ഒരു തീമിനെ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിലേക്കുള്ള ഡോർസ് ഫൈബർ ഡോറാണ് ചെയ്തിട്ടുള്ളത്, വൈറ്റ് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോർ നോക്കിക്കഴിഞ്ഞാലും ആ സെയിം വൈറ്റ് ആയിട്ടുള്ള ഒരു ഡോറാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിനെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള കളേഴ്സിനെ ഒന്നും മാച്ച് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോസ്റ്റിൽ നമുക്ക് ഡോറ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് സെർട്ടിലായിട്ട് അങ്ങ് നിന്നോളും, അത് ഉദിച്ച് നിൽക്കാതെ അങ്ങ് നിന്നോളും. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഡോറെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഫൈബർ വൈറ്റ് ഡോർസ് വെച്ചിട്ടുള്ളത്. മെയിൻ ഒരു കൺസേൺ ബേ വിൻഡോ എന്ന് പറഞ്ഞൊരു കാര്യം മെയിൻ കൺസേൺ ആയിരുന്നു. അപ്പോൾ ബേ വിൻഡോയ്ക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ നമ്മൾ കൊടുത്തു. അതിനെല്ലാം നമ്മുടെ ആ ഒരു സ്ഥിരമല്ല, ഈ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലാമിനേറ്റ് ഫിനിഷാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റോമൻ കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും മിനിമൽ ആയിട്ട് റൂമിന് ഭംഗിയാക്കുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഈ ഒരു കളർ തീം പിടിച്ചിട്ട് നമ്മൾ ഈവൻ ബെഡ്ഷീറ്റ് ആണെങ്കിലും ഇതിലെ പില്ലോസ് അതുപോലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് ആണെങ്കിലും ഈവൻ ഒരു ചെറിയ പോട്ട് ആണെങ്കിലും നമ്മൾ ആ ഒരു കളർ തീം എടുത്തുകൊണ്ടാണ് മൊത്തത്തിൽ നമുക്ക് ഒരു കാണുമ്പോൾ സെറ്റ് ആ ഒരു ഫീല് കിട്ടുന്നത്. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഞാനും രേവതിയും നമ്മുടെ ഓഫീസിൽ നിന്ന് പോയിട്ട് നമ്മളാണ് ഓരോ റൂമിലേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത്. എനിക്കിവിടെ ക്ലയൻറ്റ് നമ്മുടെ കൂടെ ഫുൾ ഫ്രീഡം തന്നു, നമ്മുടെ അടുത്ത് പോയി എങ്ങനെ വെച്ചാൽ സെറ്റ് ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ ഞങ്ങൾ അർമാദിച്ചതിൻ്റെയും കുറച്ചുണ്ട് കേട്ടോ. കാരണം ക്ലയൻറ്റ് നമ്മളടുത്ത് എങ്ങനെ വെച്ചാൽ സെറ്റ് ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഈ ഒരു സെയിം ഫോർമാറ്റിൽ നമുക്കൊരു റൂം കൂടെ വരുന്നുണ്ട്. നമുക്ക് ആ റൂം എങ്ങനെയാണുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം അല്ലേ. നമ്മുടെ സെക്കൻഡ് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടിപ്പിക്കൽ ലേഔട്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പാസേജ് വരുന്നുണ്ട്. ആ പാസേജ് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാർഡ്രോബും അതുപോലെ ഡ്രസ്സിംഗ് സ്പേസ് ടോയ്ലറ്റ് എല്ലാം നമുക്ക് അവിടെ വരും. അവിടെ നിന്ന് ഫർദർ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു പാസേജിന് വീണ്ടും ഇത്തരത്തിലൊരു ആർക്കിടെക്ചർ ഒക്കെ കൊടുത്തായിരുന്നു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങ് വരുമ്പോഴേക്കാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ നമ്മുടെ റൂം നോക്കിക്കഴിഞ്ഞാൽ സെയിം ലേഔട്ട് നമ്മൾ ചെയ്തു. ഇവിടെ നമ്മൾ അതിൻ്റെ വിൻഡോസിൻ്റെ സൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവിടെ മറ്റേ സൈഡ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ തന്നെ പ്രോപ്പർട്ടി ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വിൻഡോസ് എല്ലാം കുറച്ച് വലുതാക്കിയതാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് ബേ വിൻഡോ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു വിൻഡോ മാത്രമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലൈവുഡ് PVC ഫിനിഷിംഗ് എല്ലാം ലാമിനേറ്റ് ഫിനിഷ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്ര ഒരു പ്രൈം മറ്റേ റൂമിനെ പോലെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സൈഡ് ടേബിൾസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രം വെച്ചിട്ടുള്ളത്, ഡ്രോവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെയും കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെയും ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ തീമിനൊക്കെ മാച്ച് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാല് കാലിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു ടേബിളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീമിൻ്റെ കാര്യങ്ങൾ ദയവായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു സട്ടിലായിട്ടുള്ള കളേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരു ബോഹോ തീം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രീൻ ആൻഡ് ഗ്രേ വരുന്നൊരു മിക്സ്, അതുപോലെ തന്നെ ഒരു ബ്രൗണിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്സും, പിന്നെ ബീജ്, നമ്മൾ കർട്ടൻസ് ഒക്കെ നോക്കിയാൽ ഈവൻ ആ ബെഡ്ഷീറ്റ് നോക്കിയാലും ആ ഒരു സെയിം കളർ തീമാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഈവൻ നമ്മുടെ ചെയർ അല്ലെങ്കിൽ സീറ്റർ, അതുപോലെ തന്നെ പ്ലാന്റർ ബോക്സിൻ്റെ ആ ഒരു ബോക്സും ഒക്കെ നമ്മൾ ആ ഒരു സെയിം ഈവൻ പെയിൻറ്റിങ്സ് ആണെങ്കിലും ഒക്കെ മിനിമലായിട്ടുള്ള
തീമിലാണ്. അതായത് ഈ റൂമിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മളൊരു മൂഡ് ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക റെഫറൻസസിന്റെയും നമ്മൾ ഉണ്ടാക്കി വെച്ച മൂഡ് ബോർഡിന്റെയും കളേഴ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. പെയിന്റിങ്സ് ഒക്കെ നമ്മൾ അതനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് 100% ഇതിന്റെ ക്രെഡിറ്റ് ക്ലയന്റിനാണ്. കാരണം ഇതിനകത്ത് ഒന്നും ഇടപെടാൻ വന്നില്ല. നമ്മളെടുത്ത് അങ്ങ് ചെയ്തെടുത്തോളം പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഫ്രീഡത്തിൽ നമ്മൾ ചെയ്തെടുത്തുള്ള കാര്യങ്ങളാണ്. സ്റ്റെയർകേസ് നിങ്ങൾ കാണുന്നത് പോലെ സ്റ്റീൽ ആൻഡ് വുഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ബീംസ് എല്ലാം GI ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ട്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ MS ഫ്ലാറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫിനിഷിംഗ് നമ്മൾ പെയിന്റ് ഫിനിഷ് ട്യൂബിനും അതുപോലെ തന്നെ ഈ ഹാൻഡ് റെയിലൊക്കെ നമ്മൾ ഒരു വുഡൻ കവറിംഗ് കൊടുത്തു, മഹാഗണി വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ റൈസറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മഹാഗണി വുഡൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാം എഡ്ജസ്സൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാംഫറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ആ സെയിം പണി നമ്മൾ ഈ റൈസറിനൊക്കെ ത്രെഡിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫസ്റ്റ് ലാൻഡിംഗ് വരുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് അപ്പോൾ നമ്മളൊരു ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഈ വിൻഡോസൊക്കെ നമുക്ക് ആക്സസിബിൾ ആക്കണം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോഴേക്കും ഈ താഴത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റെയർകേസ് വരുന്ന പോർഷന് നമ്മളൊരു വുഡൻ ടൈലൊരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു സെയിം ഡീറ്റെയിൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളിങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഈ ഒരു പാസേജിനും നമ്മൾ ഈ ഒരു വുഡൻ ഡീറ്റെയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെയിം ഹാൻഡ് റെയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഫർദർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പ്ലേ ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലേ ഏരിയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ കിഡ്സിന് മാത്രം വന്ന് കളിക്കുക എന്നുള്ളതല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ മെയിൻ കോണ്ടെക്സ്റ്റിൽ നിന്നും മാറി നിൽക്കുക എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സ്പേസ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ രണ്ട് ബീം ബാഗൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്വിങ് പോലത്തെ ഒരു ഡീറ്റെയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം റെഫറൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ലിവിംഗ് റൂമിലേക്ക് നമ്മൾ ഈ രീതിയിൽ കണക്റ്റഡ് ആണ്. നമുക്ക് മുകളിൽ നിന്ന് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ റൂ അവിടെ സീലിംഗിൽ നമ്മൾ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സിമെൻ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിലൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സിമിലർ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ഫർദർ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള നമ്മുടെ ഫോർമൽ ലിവിങ്ങുമായിട്ടും നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മെസനൈൻ ഹൈറ്റിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഫർദർ ഇവിടെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിനിഷസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫോർമാറ്റ് തന്നെയാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ഈ ഓപ്പണിങ്സിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പ്ലാസ്റ്ററിംഗ് കോർണേഴ്സൊക്കെ എന്താ പറയുക അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഫർദർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലാൻഡിംഗ് കഴിഞ്ഞ് ഒരു ചെറിയ ലെവൽ ഡിഫറൻസ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മെസനൈൻ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരു ഒരു ഹോൾ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ പുറത്തേക്ക് നമ്മുടെ ടെറസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലേഔട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആളുകൾ ഒരുമിച്ചിരുന്ന് ഗ്യാദർ ചെയ്യാനും നിലത്തൊക്കെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പർപ്പസിലാണ് ഈ ഒരു സ്ഥലം ഇത്രയും ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ നാച്ചുറലായിട്ട് ഈ സൈഡത്തേയും ആ സൈഡത്തേക്കൊക്കെ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെറിയ ഒരു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റൊക്കെ ഇങ്ങ് കിട്ടും. ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു ലിറ്റഡ് നമുക്ക് ഇവിടെ കിട്ടും. ഇതെല്ലാം നമ്മൾ PVC ആൻഡ് ലാമിനേഷൻ എന്നുള്ളൊരു ഫിനിഷിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ സ്റ്റഡി ടേബിൾ എടുത്തു കഴിഞ്ഞാലും ആ ഒരു സിമിലർ ഫിനിഷസൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു സ്റ്റൈൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ലെഗൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എൻറ്റയർ സീലിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു ഫിനിഷിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടൈല് നമ്മൾ ഈ ഒരു പോർഷൻ അത് യൂസ് ചെയ്യുന്ന ഏരിയകളെല്ലാം നമ്മൾ ഒരു ലേഔട്ട് പോലെ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. ഫർദർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഇവിടെ ഒരു പാസേജാണ് നമുക്ക് വീണ്ടും വരുന്നത്. കണ്ടോ, ഈ ഒരു പാസേജിൽ വന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഒരു പാസേജിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി നമുക്ക് അടുത്തൊരു റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിലേ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ ഒരു വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഈ വിൻഡോ കൂടെ നമുക്ക് നമ്മുടെ താഴത്തെ കോട്ടയാട് സ്പേസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നേരെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ ലിവിങ് റൂമൊക്കെ ആയിട്ട് കണക്റ്റ് ഇടാൻ പറ്റും. ഒരു സേഫ്റ്റി കൺസേൺ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റെപ്പും കൂടെ വരുന്നതുകൊണ്ട് ഒരു സേഫ്റ്റി കൺസേൺ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലിവിങ്ങും TV സ്പേസും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുന്ന് ഈ ഒരു നാച്ചുറൽ ലൈറ്റ് സോഴ്സ് നമുക്ക് ഈ എൻ്റയർ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ബെഡ്റൂം കൂടെയാണുള്ളത്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടി വിട്ടു തന്നിട്ടുള്ള ഒരു റൂമാണ്, ഗസ്റ്റ് റൂമാണ്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ റൂം സ്പെഷ്യലാന്ന് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, കാരണം ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഈ റൂം, ഈ ഒരു ഗസ്റ്റ് റൂം വളരെ മിനിമലായിട്ട് ഇത് ആളുകൾ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് ഇത് വേണമെങ്കിൽ ഇന്ത്യയിൽ ഒന്ന് ചെയ്യാതിടാന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നെ അത് നടക്കില്ല. അത് കാരണം ക്ലയൻറ്റ് പറഞ്ഞു വളരെ മിനിമലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമ്മളടുത്ത് ചെയ്തോളാൻ പറഞ്ഞു.
അപ്പോൾ നമുക്കറിയാലോ ഇൻറ്റീരിയർ വരുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിലിങ്ങും മെറ്റീരിയലും വരുന്ന സമയത്താണ് അതിൻ്റെ കോസ്റ്റ്, കാരണം മെറ്റീരിയലിൻ്റെ കോസ്റ്റോ അതിൻ്റെ ലേബർ കോസ്റ്റോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഐ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു ഫർണിച്ചറല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആളുകൾ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് പൊട്ടിപ്പോവും വളഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ വീടിൻ്റെ ഹൗസ് വാമിക്ക് കഴിഞ്ഞ് ഒത്തിരി നാളായി ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാട്രസ് വരുന്നത്. 12 mm ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പ്ലൈവുഡാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇവിടുത്തെ ഫർണിച്ചർ നോക്കിക്കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇതൊരു ടേബിളാണ്. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ജി ഐ ട്യൂബ് വെച്ച് മിനിമലായി ചെയ്ത് ചെറിയൊരു ബോക്സ് ഫോർമാറ്റ് കൊടുത്ത് ലാമിനേറ്റ് ഫിനിഷിലാണ് നമ്മളിവിടുത്തെ ഒരു സൈഡ് ടേബിൾ അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുള്ളത്, സോറി സ്റ്റഡി ടേബിൾ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഈ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് തന്നെ ഒരു സൈഡ് ടേബിൾ ഡീറ്റെയിൽ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വലിയൊരു വിൻഡോ, ഒരു ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു ബേ വിൻഡോ ഫോർമാറ്റിലുള്ള ഒരു സീറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഇത്തരത്തിലൊരു പ്ലാന്റർ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും നമ്മൾ ഇത്തരത്തിൽ ജി ഐ ട്യൂബൊക്കെ വെച്ച് ഒരു ബോക്സൊക്കെ ചെയ്ത് ഇങ്ങനൊരു ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്കുള്ള ഈ എൻട്രി പോർഷനിൽ നമ്മളൊരു ആർക്കിടെക്ചർ ഡീറ്റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ഒരു ബീച്ച് ഷെയ്ഡിലൊക്കെ ഉള്ള ഒരു സാധനമൊക്കെ വെച്ച് ചെയ്തത്. ഇതിൻ്റെ ഒരു ഫിനിഷ് ഡീറ്റെയിൽ നമുക്ക് രേവതി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്, കളേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബീജ് വരുന്നുണ്ട്, അതുപോലെ വൈറ്റും ഒരു പീച്ച് ഷെയ്ഡൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ ബെഡ്ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അതേ ആ ഒരു തീമിൽ തന്നെ ഉള്ള ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് അതൊരു ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇതിലൊന്നും അധികം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല, ഏറ്റവും ലീസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു റൂമാണ്. ഇവൻ കർട്ടൻ ആണെങ്കിൽ തന്നെയും അതുപോലെ നമ്മൾ താഴത്തെ റൂമിൻ്റെ സിമിലർ പാറ്റേൺ തന്നെ സ്ട്രിപ്പായിട്ടുള്ള ചെറിയ വിൻഡോ ആണ്, ബിക്കോസ് പുറത്തേക്ക് നമ്മുടെ റോഡാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കേർട്ടനും അതിന് മാച്ച് ചെയ്തിട്ടുള്ള, അതുപോലെ നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ പെയിൻറ്റിങ്സും ഒക്കെ ആ ഒരു തീമിന് മാച്ച് ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ റൂം എടുത്തു കഴിഞ്ഞാൽ താഴത്ത് നമ്മുടെ മാസ്റ്റർ റൂമിൻ്റെ സെയിം ടിപ്പിക്കൽ ഫോർമാറ്റിലേക്ക് റൂം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സെയിം പാറ്റേണിലൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില കേസസിൽ നമുക്ക് ഫുള്ളായിട്ട് ഫ്രീഡം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് തുടക്കം തൊട്ടേ ഇതിന് വേണ്ട ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു മൂഡ് ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഓരോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്ലയൻറ്റിനും കൂടെ അയച്ചു കൊടുത്ത് അത് പർച്ചേസ് ചെയ്യാന്നൊക്കെയുള്ള ലെവലാണ് വന്നത്. ഇപ്പോൾ ചില എല്ലാ പ്രൊജക്റ്റും ഈ ഒരു ഫോർമാറ്റിലല്ല പോകുന്നത്. ചില കേസസിൽ ക്ലയൻറ്റ് ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ കളക്ടൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു വേറെ ഫോർമാറ്റിലേക്കും, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ടേസ്റ്റിലും നമ്മുടെ ഒരു ഇതിലോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എലിവേഷൻ്റെ ഒരു പാർട്ടായിട്ട് വന്നിട്ടുള്ള ഒരു റൂഫാണ്. അപ്പോൾ ഇവിടെ റൂഫിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ പർലിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സീലിംഗ് കൂടി ചെയ്തു. അതിൻ്റെ പർലിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാളിൻ്റെ സെയിം ഷെയ്ഡ് തന്നെ നമ്മൾ അങ്ങ് കൊടുത്തു, കാരണം അത് വേറെ ഷെയ്ഡിലേക്ക് കൊടുക്കാൻ നമ്മൾ നിന്നില്ല. അതിൻ്റെ പുറത്ത് നമുക്ക് റൂഫ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് പോർഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നന്നായിട്ട് കിട്ടും. ഇത് നമുക്കൊരു പടിഞ്ഞാറ് സൈഡാണ് വരുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മുടെ കോട്ടയാട് സൈഡും നമ്മുടെ റിയർ സൈഡും കാര്യങ്ങളൊക്കെ കാണാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീട്ടിലെ മെയിനായിട്ടുള്ള എന്താ പറയുക സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ദുബൈയുടെ വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പ്രൊജക്റ്റ് ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ സപ്പോർട്ടും, നമ്മൾ ഇതിനകത്ത് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയറിലേക്കായാലും നമുക്ക് പേരെടുത്ത് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ നമുക്കൊരു അർഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പിന്നെ പേരെടുത്ത് പറയാൻ ഞാൻ തീരാത്ത അത്രയും ഒത്തിരി ആളുകളുടെ എഫേർട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്ററുടെ ഒരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അതുപോലെ ഈ ലാൻഡ്സ്കേപ്പിലും ടൈലിംഗും ഒക്കെ ചെയ്തതിനകത്ത് ഒത്തിരി ആളുകൾ ഒരേപോലെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരേപോലെ ഈശ്വരാനുഗ്രഹം നമ്മുടെ ഓഫീസിനും ക്ലയൻറ്റിനും എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഭംഗിയായിട്ട് ഈ പ്രൊജക്ട് തീർന്നു. എനിക്ക് തോന്നുന്നു കൊറോണ സമയം തൊട്ട് ഞങ്ങൾ പ്ലാനിംഗ് തുടങ്ങിയതാണ്. ഈ 2024 നമുക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് സെറ്റാക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ഒത്തിരി വീടുകൾ നമ്മൾ വീഡിയോ ചെയ്യാനുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒരു തിരക്കൊക്കെ വന്നപ്പോഴേക്കും വീഡിയോ ചെയ്യാനൊന്നും പറ്റാതായിട്ട് കിടന്ന വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെ അതിലൊക്കെ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരണം നമുക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും എന്താ പറയുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും